ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ മെത്രാപ്പോലിത്താ തിരുമേനി, ബഹുമാനമുള്ള അച്ഛന്മാരെ, തുമ്പമൺ ക്രൈസ്റ്റ് മാർത്തോമ ഇടവക ജനങ്ങളേവരുമേ, ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളും. നോയമ്പിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണല്ലോ. നോയമ്പിൻ്റെ ഈ ഒരു യാത്രയുടെ മധ്യത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ മുൻപിൽ വരുന്നതായിട്ടുള്ള 40-ാം വെള്ളിയാഴ്ച, അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ധ്യാനം ഇന്ന് ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4:1-11 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4:1-11 വരെയുള്ള വാക്യങ്ങളാണ്. യേശു കർത്താവ് നേരിടുന്നതായിട്ടുള്ള പരീക്ഷകളെക്കുറിച്ചാണ് ഈ ഭേദഭാഗം അടിവരയിടുന്നത്. നമുക്ക് സുപരിചിതമായ ഭാഗമായതിനാൽ തന്നെ അതിൻ്റെ 10-11 വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം 4:10-11 വാക്യങ്ങൾ. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നിന്റെ ഹീതം പോലെ എന്നെ നിത്യം നടത്തിടണമേ. എൻ്റെ ഹീതം പോലെ അല്ലേ എൻ പിതാവേ എൻ യഹോവേ. നിൻ്റെ ഹീതം പോലെ എന്നെ നിത്യം നടത്തിടണമേ. ദൈവമായ കർത്താവേ, ഇന്ന് ഈ മനോഹരമായ ഞായറാഴ്ച ദിവസം ഞങ്ങൾക്ക് ആരാധനയെ സംബന്ധിക്കുവാൻ, വചനം കേൾക്കുവാൻ നീ നിന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, നീ നേരിട്ടതായിട്ടുള്ള പരീക്ഷകളുടെ മധ്യത്തിൽ ദൈവം ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുവാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെയും ഞങ്ങൾ നേരിടുന്ന ഓരോ പരീക്ഷകളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലും ദൈവഹിതം എന്തെന്ന് ആരാഞ്ഞുകൊണ്ട് ജീവിതയാത്രയിൽ മുന്നോട്ട് നയി ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ രോഗികളായി പ്രയാസം അനുഭവിക്കുന്നവർ, ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുള്ളവർ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭവനത്തെയും ഞങ്ങളുടെ ഇടവകയും ഞങ്ങളുടെ സമൂഹത്തെയും നീ അനുഗ്രഹിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. സകലം ഞങ്ങൾക്കായി ജീവൻ നൽകിയ യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേട്ട് ഉത്തരമേൽമാറാകണമേ. മത്തായി എഴുതിയ സുവിശേഷം 4:1-11 വരെയുള്ള വാക്യങ്ങൾ ഏറെ സുപരിചിതമായ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. എന്നാൽ ഒരു കൗതുകം തോന്നുന്ന ഒരു വാക്യമാണ് ഇതിൻ്റെ അവസാനത്തെ വാക്യം, 11-ാമത്തെ വാക്യം. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. പരീക്ഷകളുടെ മധ്യത്തിൽ കർത്താവ് ഏകനായി പരീക്ഷകൾ നേരിട്ടു. എന്നാൽ പരീക്ഷയ്ക്ക് ശേഷം ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്നാണ് അവിടെ പറയുന്നത്. വൈ വാസ് ജീസസ് അലോൺ? എന്തുകൊണ്ടാണ് ക്രിസ്തു പരീക്ഷകളുടെ മധ്യത്തിൽ ഏകനായി പരീക്ഷയെ നേരിട്ടത്? ഇതിന്ന് നമുക്ക് വളരെ രസകരമായി തോന്നുന്ന ഒരു ചോദ്യമാണ്. കാരണം 2018 വെള്ളപ്പൊക്കം കേരളത്തിൽ ആഞ്ഞടിച്ചിരുന്ന ഒരു സമയത്ത്, അന്ധകാരം നിറഞ്ഞതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, ഏതാണ്ട് ഒരു 3-4 ആഴ്ചയ്ക്ക് ശേഷമാണ് സൂര്യൻ്റെ വെളിച്ചം ലഭിക്കുന്നത്. അന്ന് ഈ മലയാളത്തിൽ ട്രോളുകൾ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരു ട്രോൾ ഇപ്രകാരമായിരുന്നു, സൂര്യനെ നോക്കി മലയാളികൾ ചോദിക്കുന്ന ചോദ്യം, ചത്തോ എന്ന് അന്വേഷിക്കാൻ
വന്നതാണ്. ഇന്ന് പലപ്പോഴും ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ, സാഹചര്യങ്ങളിൽ നമ്മളും പലപ്പോഴെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം: വൈ വാസ് ജീസസ് അലോൺ? യേശു കർത്താവ് പരീക്ഷകളെ നേരിട്ടപ്പോൾ അവൻ ഏകനായിരുന്ന ഒരു സാഹചര്യം. എന്നാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4:1-11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും, ഇത് ഒറ്റപ്പെടലിൻ്റെ ഒരു പരീക്ഷയല്ല, പിന്നെയോ ഇത് കരുത്തിൻ്റെ ഒരു പരീക്ഷയാണ്. ഇത് വെറുമൊരു പരീക്ഷ മാത്രമല്ല, യേശു കർത്താവ് ഈ പരീക്ഷയെ ഒരു പരീക്ഷണമാക്കി. ജീസസ് ചേഞ്ച്ഡ് ടെംപ്റ്റേഷൻ ടു ആൻ എക്സ്പെരിമെൻ്റ്. ഒരു പരീക്ഷ പരീക്ഷണമാക്കി കർത്താവ്. കരുത്തിനെ തെളിയിക്കുന്ന പരീക്ഷ, എ ടെസ്റ്റ് ഓഫ് സ്ട്രെങ്ത്. കരുത്ത് പരീക്ഷയിലൂടെ കർത്താവ് സംഭരിക്കുകയായിരുന്നു. ലോകരക്ഷകനായ യേശു കർത്താവ്, ലോകത്തിൻ്റെ പാപങ്ങളെ വഹിക്കുവാൻ എനിക്ക് കഴിവുണ്ട്, കെൽപ്പുണ്ട്, പാപപരിഹാരകനും ഞാനാണ്, വീണ്ടെടുപ്പുകാരനും ഞാനാണ്. ഇത് കർത്താവ് സ്വയം വിലയിരുത്തി ഏറ്റെടുത്ത ഒരു പരീക്ഷണമാണ്. എ ടെസ്റ്റ് ഓഫ് സ്ട്രെങ്ത് ടു ബെയർ ദ സിൻസ് ഓഫ് ദ വേൾഡ്. ദൈവം ലോകരക്ഷയ്ക്കായി പാപത്തെ ചുമക്കുവാൻ തന്നെ തന്നെ സമർപ്പിച്ചതായിട്ടുള്ള ഒരു പരീക്ഷണം. പ്രിയമുള്ളവരെ, ഇന്ന് ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിലും പ്രതിസന്ധികളിലും നമ്മളും ചിലപ്പോഴെങ്കിലും ഒറ്റപ്പെടുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ, ഞാൻ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുന്ന നിമിഷങ്ങളിൽ ഈ കർത്താവിൻ്റെ മറുപടിയും ഇതാണ്: ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, ബി സ്ട്രോങ്. നിൻ്റെ ജീവിതത്തിൽ ശക്തി സംഭരിക്കുവാനാണ് പലപ്പോഴും പരീക്ഷകളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നത്, നാം ഏറ്റെടുക്കുന്നത്. 1-2 വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയൊന്ന് ക്ഷണിച്ചുകൊള്ളട്ടെ. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി എന്നാണ് പറയുന്നത്. 2 വാക്യത്തിൽ പറയുന്നു, വെറുതെ നടത്തുവല്ല, മരുഭൂമിയുടെ മധ്യത്തിലേക്ക് കർത്താവ് എപ്രകാരം നടന്നു. 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നു എന്നാണ് പറയുന്നത്. ഒരു ബലഹീന സാഹചര്യത്തിലാണ് കർത്താവ് മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് നടന്നു നീങ്ങുന്നത്. മരുഭൂമിയുടെ സാഹചര്യം ബലഹീനതയുടെ സാഹചര്യമാണ്, വരൾച്ചയുടെ അനുഭവമാണ്, വിശപ്പിൻ്റെ അനുഭവമാണ്. ഈ ഒരു അനുഭവത്തിലേക്കാണ് കർത്താവ് യാത്ര ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ യാത്രയുടെ മധ്യത്തിലും ഈ വിശപ്പിനെ ദൈവഹിതം നിറവേറ്റുവാനായിട്ടുള്ളൊരു വിശപ്പായി കർത്താവ് മാറ്റിയെടുക്കുകയാണ്. ഇനി വരുന്ന 40-ാം വെള്ളിയാഴ്ച നാം ധ്യാനിക്കുന്ന സഭ നിശ്ചയിച്ചിരിക്കുന്ന വിഷയവും ഇതുതന്നെയാണ്: ദൈവഹിതം നിറവേറ്റുവാൻ ഉള്ള വിശപ്പ്. വരൾച്ചയുടെ അനുഭവത്തെ ഒരു വളർച്ചയുടെ അനുഭവമാക്കി കർത്താവ് മാറ്റുകയാണ്. ദൈവവചനം, അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ ഇടപെടൽ കർത്താവ് അനുഭവിക്കുകയാണ്. അവനത് സംസാരിക്കുകയുമാണ്. കല്ല് അപ്പമാക്കിക്കൂടെ എന്ന് പരീക്ഷകൻ ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. ഓരോ അനുഭവത്തിലും വളരെ വ്യക്തതയോടുകൂടി മറുപടി പറയാൻ ദൈവത്തിന് സാധിക്കുന്നു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധിക്കുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങളിലും വരൾച്ചയുടെ അനുഭവങ്ങളെ നമ്മളെങ്ങനെ നേരിടുന്നു എന്നുള്ളത് നമ്മുടെ കരുത്തിൻ്റെ ഒരു തെളിവാണ്. യേശു കർത്താവ് ഈ അനുഭവത്തെ ഒരു വളർച്ചയുടെ സാധ്യതയാക്കി എടുക്കുകയാണ്, ദൈവഹിതം നിറവേറ്റുവാനായിട്ടുള്ളൊരു വിശപ്പാക്കി മാറ്റുകയാണ്. ഇന്ന് 52 വർഷം കഴിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ക്രൈസ്റ്റ് മാർത്തോമ ഇടവക, എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ
ഒരു തുടക്കകാലമാണ് ഈ ഇടവകയുടെ തുടക്കകാലം. 52 വർഷം വരൾച്ചയുടെ അനുഭവം ഇതിൻ്റെയൊക്കെ മധ്യത്തിലുണ്ടായിരുന്നായിരിക്കാം. പ്രതിസന്ധിയുടെ, നമ്മൾക്ക് ഇനി എങ്ങോട്ടും എങ്ങനെ മുൻപോട്ട് നീങ്ങണമെന്നറിയാത്ത ഒരു ചോദ്യവും ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം. എന്നാൽ ദൈവം നടത്തി. അതൊരു കരുത്തിൻ്റെ ഒരു തെളിവല്ലേ? ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റെടുത്ത ചില തീരുമാനങ്ങളുടെ പുറത്ത് ദൈവം നൽകിയതായിട്ടുള്ള വളർച്ച നമ്മുടെ പരീക്ഷണത്തിൻ്റെ, കരുത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ തെളിവാണ്. ഇന്ന് ഈ ദേവാലയം ഇവിടെ സ്ഥിതി ചെയ്യുന്നതും ഈ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് സാക്ഷ്യമായി നിലനിൽക്കുവാൻ ദൈവം സഹായിക്കുന്നത്. മരുഭൂമിയുടെ സാഹചര്യം വെറും വരൾച്ചയുടെ അനുഭവം മാത്രമല്ല, ദൈവശബ്ദം കേൾക്കുവാനുള്ള സാഹചര്യം കൂടിയാണ്. മറ്റ് കോലാഹലങ്ങളും ബഹളങ്ങളുടെ മധ്യത്തിൽ നിന്ന് മാറി യേശു കർത്താവ് മരുഭൂമിയുടെ അവസ്ഥയിലായപ്പോൾ അവൻ ഒറ്റ ഏകനായിരുന്നുവെങ്കിലും ഏകാഗ്രതയിൽ ദൈവത്തെ സമീപിക്കുവാൻ സാധിച്ചിരുന്ന ഒരു സാഹചര്യമാണ്. ദൈവശബ്ദം കേൾക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ ഇടമാണ് നമ്മുടെ പ്രതിസന്ധിയുടെ സാഹചര്യങ്ങൾ, വരൾച്ചയുടെ അനുഭവങ്ങൾ, മരുഭൂമിയുടെ അനുഭവങ്ങൾ. പ്രിയമുള്ളവരെ, യേശു കർത്താവ് അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഏകനാണെങ്കിലും ഏകാന്തതയിലും ഏകാഗ്രത കൈവെടിയാതെ കർത്താവ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവശബ്ദം കേൾക്കുന്നു, ദൈവവചനം പ്രമാണിക്കുന്നു, ദൈവശബ്ദം കേൾക്കുന്നു, ദൈവവചനം പ്രമാണിക്കുന്നു. പരീക്ഷകൻ ചോദിച്ച ഓരോ ചോദ്യത്തിനും വേണ്ടുന്നതായിട്ടുള്ള മറുപടി പറയാൻ കർത്താവിനെ സഹായിക്കുന്നതും സാധിക്കുന്നതും അതുകൊണ്ടാണ്. ഇന്ന് ഏകാന്തതയിൽ നമ്മൾ കേൾക്കുന്ന എന്തൊക്കെയാണ്? ദൈവവചനമാണോ? ദൈവത്തിൻ്റെ ശബ്ദമാണോ? ഇവിടെ സാത്താൻ കർത്താവിനെ പരീക്ഷിച്ച് പറയുന്നുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞുവല്ലോ, കല്ലെടുത്ത് അപ്പമാക്കുവാൻ പറഞ്ഞു. രണ്ടാമത് പറയുന്നു, ദേവാലയത്തിൻ്റെ ഉഗ്രത്തിൽ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. ആറാമത്തെ വാക്യം കർത്താവ്. ഏഴാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. ഒൻപതാമത്തെ വാക്യത്തിൽ പറയണ, നീ കമന്ന് വീണ് നമസ്കരിക്കുക, ഇതെല്ലാം നിനക്ക് ഉള്ളതാണ്. പത്താമത്തെ വാക്യത്തിൽ കർത്താവ് മറുപടി പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ നമസ്കരിക്കുക, ആരാധിക്കാവൂ. ഇന്ന് ഒരുപാട് ശബ്ദങ്ങൾ നാമും കേൾക്കാറുണ്ട്. ഇനി ഏകാന്തതയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് നിരാശയുടെ സാഹചര്യമാണ്, ഡിപ്രഷനാണ്. ഒരുപാട് പേര് ഈ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. താഴോട്ട് ചാടാൻ പറയുന്ന വളരെ അപകടകരമായ ഒരു ശബ്ദമാണ്. ഇന്ന് മയക്കുമരുന്നിൻ്റെയും പ്രതിസന്ധികളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ശബ്ദം ഇതാണ്, താഴോട്ടെടുത്ത് ചാടുക. വലിയ അപകടമാണ്. ഇന്ന് മുതിർന്നവരും കുഞ്ഞുങ്ങളും എല്ലാവരും നേരിടുന്ന ഒരു പ്രലോഭനമാണ് സമ്പത്ത്. ഇതെല്ലാം നിനക്കുള്ളതാണ്, നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. അപകടങ്ങളും പ്രലോഭനങ്ങളും നിറഞ്ഞതായിട്ടുള്ള ശബ്ദങ്ങളാണ് പലപ്പോഴും നമ്മൾ ഏകാന്തതയിൽ കേൾക്കുന്നത്. എന്നാൽ കർത്താവ് ഏകാന്തതയിൽ ഏകാഗ്രനായി ദൈവശബ്ദം കേൾക്കുകയാണ്. മുന്നോട്ട് ജീവിതത്തിൽ ശക്തി പ്രാപിച്ച് അവൻ നീങ്ങുകയാണ്. അവസാനമോടെ പറയാൻ, ദൈവദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് ഈ ഒരു അതിജീവനം സാധ്യമാണോ? പരീക്ഷകളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യത്തിൽ ഒരു അതിജീവനം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അത് നാം സ്വയം ആർജിച്ചെടുക്കേണ്ടുന്ന കരുത്തിലാണ്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ്. നാം ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലിലും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവനാണ് യേശു കർത്താവ്. കാരണം അവൻ ഈ അവസ്ഥയിലൂടെ കടന്നുപോയവനാണ്. നമ്മുടെ സാഹചര്യങ്ങളും അവസ്ഥകളും കർത്താവിന് നല്ലവണ്ണം അറിയാം. ഈ കഴിഞ്ഞ ദിവസമാണ് അഭിവന്ദ്യ മെത്രാപ്പോലത്തെ തിരുമേനിയോടൊപ്പം ആദിവാസി കോളനികൾ സന്ദർശിക്കുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ പ്ലാപ്പള്ളി സ്ഥലത്തും ആ ഭാഗത്തൊക്കെയും താമസിക്കുന്നതായിട്ടുള്ള ഒരുപാട് പേരെ കാണുവാൻ സാധിച്ചു. അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് പ്രേമുള്ളവരെ അവർ. ഭവനങ്ങൾ നശിക്കുമ്പോൾ അവർ മറ്റ് ഭവനങ്ങൾ
സ്വയമായി പണിത് മരത്തിൻ്റെ മുകളിലും മറ്റ് സംരക്ഷണം നേടുന്നവരാണ്. പ്രകൃതിയെ അവർക്കുള്ള വലിയ കരുത്താണത്. അത് വളരെ വ്യക്തതയോടുകൂടി വ്യാഖ്യാനിക്കുവാനും അവർക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഓക്സിലറി ബിഷപ്പായ തോമസ് തറയിൽ തിരുമേനി ഒരിക്കൽ പറഞ്ഞ പോലെ, നമ്മളൊക്കെ എവിടെയൊക്കെയോ നമ്മുടെയൊക്കെ ധൈര്യം ചോർന്നുപോയി, ജീവിക്കുവാനുള്ള ധൈര്യം എവിടെയൊക്കെയോ ചോർന്നുപോയി. ഒരു സാധാരണ കോമ്പറ്റീറ്റീവ് എക്സാം പോലും എഴുതുവാൻ നമുക്കിന്ന് സാധിക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് പോലും സാധിക്കുന്നില്ല. ഒരു പി എസ് സി പരീക്ഷയോ ഐ എ എസിൻ്റെ എക്സാം പോലും എഴുതുവാനുള്ള ധൈര്യം നമുക്ക് ഇല്ലാതെ പോയി. ഇന്ന് എവിടെയൊക്കെയോ നമ്മുടെ അതിജീവനം കുറഞ്ഞു വരികയാണ്. പ്രേമുള്ളവരെ, യേശു കർത്താവ് സ്വയം കരുത്തിൻ്റെ പരീക്ഷണത്തിൽ ഏർപ്പെടുകയാണ്. ലോകരക്ഷയ്ക്കായി, ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി, നമ്മുടെ സമാധാനത്തിനായി അവൻ നമ്മെ ഇന്നും സ്നേഹിക്കുന്നു. ഈ ഒരർത്ഥത്തിൽ നമുക്ക് ഈ ദിവസങ്ങൾ, നൊയമ്പിൻ്റെ കാലഘട്ടം ഒരു ചലഞ്ചായി ഏറ്റെടുത്തൂടെ, ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തൂടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരു വന്യമൃഗജീവിയാണ് ആന. കരിങ്കൊമ്പനെ പിടിക്കാൻ വേണ്ടി കോടതിയും പൊതുസമൂഹവും ഇന്ന് ഓടിക്കൊണ്ടിരിക്കുക അല്ലേ, ഒരു ആനയെ പിടിക്കാൻ. മറുഭാഗത്ത് രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പേ ഓസ്കാർ ലഭിച്ചതായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയുടെ തലക്കെട്ട് ഇപ്രകാരമാണ്, ദി എലിഫൻ്റ് വിസ്പറേഴ്സ്. ആനയോട് മന്ത്രിക്കുന്നവർ, രഹസ്യം സംസാരിക്കുന്നവർ. ഇങ്ങനെ ഇന്നൊരു സ്റ്റാർഡത്തിൽ കഴിയുകയാണ് ആന. ആനയെക്കുറിച്ച് നമ്മൾ ഒന്ന് സൂക്ഷിച്ച് പഠിച്ചാൽ, ഏകദേശം 6,000 കിലോ ഭാരമുള്ള കരയിലെ ഏറ്റവും വലിയ മൃഗമാണ്. അനായാസം 320 കിലോ ഭാരം വരെയുമുള്ള വസ്തുക്കൾ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് എടുക്കുവാൻ ശക്തനായ മൃഗമാണ് ആന. ഈ 320 കിലോ അനായാസം എടുക്കുവാൻ ശക്തിയുള്ള ആനയ്ക്ക് അതിൻ്റെ ആഹാരത്തിന് ഉപയോഗപ്രദമായ സസ്യ പുല്ല്, ഇതും വളരെ അനായാസം എടുക്കുവാൻ സാധിക്കുകയും കഴിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന മൃഗമാണ്. ഭാരം കൂടിയതും കുറഞ്ഞതുമായ വസ്തുക്കളെ അനായാസം സ്വീകരിക്കുവാനും ഭക്ഷിക്കുവാനും ജീവിക്കുവാനും അതിജീവനത്തിൻ്റെ വലിയ മാതൃകയാണ് ആന നൽകുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു നമ്മുടെയും ചെറിയ ജീവിതത്തിൽ നമ്മുടെ ഭാരങ്ങളെയും ചുമക്കുന്നവനാണ്, നമ്മുടെ അവസ്ഥകളെ അറിയുന്നവനാണ്. വരൾച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഏകാന്തതയുടെ മധ്യത്തിൽ ഏകാഗ്രതയോടുകൂടി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ നമ്മളെ നിരന്തരം ക്ഷണിക്കുന്നതാണ്. ഈ പരീക്ഷയെ ഒരു കരുത്തിൻ്റെ പരീക്ഷണമാക്കി നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളുടെ മധ്യത്തിൽ സാധിച്ചുകൂടെ. വിശുദ്ധ കുർബാനയ്ക്കായി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുന്ന സമയമാണിത്. ദൈവഹിതം നിറവേറ്റുന്നതിൻ്റെ വിശപ്പ് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ നമുക്കുണ്ടാകട്ടെ. ആ ഒരു വിശപ്പ് പരിഹരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിശപ്പ് അകറ്റുന്നവരായി, മറ്റുള്ളവർക്കും പരിഹാരം നൽകുന്നവരായി, ലോകത്തെ സ്നേഹിക്കുന്നവരായി, കർത്താവിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരായി ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേയും, നീ നേരിട്ടായിട്ടുള്ള പരീക്ഷകളെക്കുറിച്ച് ധ്യാനിക്കുന്ന നിമിഷം നിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ കരുത്തുള്ളതാക്കി തീർക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്കായി ഞങ്ങൾ ഒരുങ്ങുകയാണല്ലോ കർത്താവേ. ഞങ്ങൾ ഇടവകയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളെ വ്യക്തികളായി ഞങ്ങളുടെ ദേശത്തെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ.
ഈ ആഴ്ച തോറും ഞങ്ങൾ അനുഭവിക്കുന്നതായിട്ട് എല്ലാ ദൈവീക ദാനങ്ങൾക്കായും സ്തോത്രം ചെയ്യും. തുടർന്നുള്ള നാളുകളിലും പ്രത്യേകിച്ച് ഭാഷ ആഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന സമയമാണല്ലോ. നീ ഞങ്ങളുടെ ജീവിതങ്ങളോട് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും മുമ്പോട്ട് നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണമേ സകലം ഞങ്ങൾക്കായി ജീവൻ നൽകിയ യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമേൻ.